നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബ് രാഷ്ട്രങ്ങളെ ഒന്നിപ്പിച്ച പ്രതിരോധം ശക്തമാക്കാൻ ഇറാൻ ഒരുങ്ങുന്നതിനിടെ ലബനൻ തലസ്ഥാനമായി ബീറൂത്തിലുള്ള ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആസ്ഥാനം ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ വ്യോമാക്രമണം പ്രദേശത്തെ ജനങ്ങളോട് പോകാൻ ഇസ്രേൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഹിസ്ബുള്ളയുടെ മുൻ തലവൻ ഹസൻ നസറിലയുടെ പിൻഗാമിയാകുമെന്ന് പറയപ്പെടുന്ന ഹാഷിം സഫേദിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പുറത്തു വിവരം ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനത്തെ ബംഗറിനുള്ളിലാണ് സൈഫുദ്ദീൻ എന്ന വിവരം ലഭിച്ചതോടെയാണ് ആക്രമണം സൂചന ഇസ്രായേൽ കൊല്ലപ്പെട്ടത് പിന്നാലെയാണ് നസറല്ലയുടെ പിൻഗാമിയെയും ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നാൽ സഫീദിനെ വധിച്ചതായി ഇസ്രയേലി പ്രതിരോധ സേനയിൽ നിന്നോ ലബനിലെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഉണ്ടായിട്ടില്ല ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് വ്യാഴാഴ്ച അർദ്ധരാത്രി ബെയ്റൂട്ടിൽ ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണമാണ് നടത്തിയത് നസ്രലെ ഇസ്രായേൽ വധിച്ചതിനുശേഷം പ്രദേശത്ത് നടന്ന ഏറ്റവും ശക്തമായ ബോംബാക്രമണമായിരുന്നു നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്ക തീവ്രവാദിയെ പ്രഖ്യാപിച്ച ഹാഷിം സഫീദിൻ ഹിസ്ബുളയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുകയും സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഗ്രൂപ്പിന്റെ ജിഹാദ് കൗൺസിൽ അംഗവുമാണ് നസറുലയുടെ ബന്ധുവായ സഫീദിൻ പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് കൂടാതെ ഇറാനിയൻ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ഹിസ്ബുളയുടെ നേതാവ് കൂടിയാണ് ഹിസ്ബുളയുടെ കൗൺസിലുകളിൽ ഒരു നിർണായക സ്ഥാനത്തിലേക്ക് നസറുള്ള സഫീദിനെ നിയമിച്ചിരുന്നു സഫീദിൻ ഒന്നിലധികം തവണ ഗ്രൂപ്പിന്റെ വക്താവായി പ്രവർത്തിച്ചു യുഎസ്എയും സൗദി അറേബ്യയും ഇയാളെ തീവ്രവാദിയെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ബെയ്റൂട്ടിലെ ഹിസ്ബുളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തെ ലക്ഷ്യമിട്ട് അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗ്രൂപ്പിന്റെ ഗൈഡഡ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ട മറ്റൊരു മുതിർന്ന ഹിസ്ബുള ഉദ്യോഗസ്ഥനായ മുഹമ്മദ് അനീസിനെ വധിച്ചതായി ഇസ്രേൽ അവകാശപ്പെട്ടു ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദത്തെക്കുറിച്ച് ഹിസ്ബുള പ്രതികരിച്ചിട്ടില്ല ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ വൻ സ്ഫോടന പരമ്പരകളാണ് ഉണ്ടായത് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഓരോ മണിക്കൂറിലും മരണസംഖ്യ വർദ്ധിക്കുകയാണ് ഇതിനിടെ തന്നെ ഇസ്രേൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിലേക്കുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുളയും അവകാശപ്പെട്ടു ലബനലിലെ കരയുധം കൂടുതൽ വ്യാപിക്കാനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് തെക്കൻ ലബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതോടെയാണ് ആശങ്ക ശക്തമായത് തെക്കൻ ലബനലിൽ വ്യാഴാഴ്ച പതിനഞ്ച് ഹിസ്ബുള അംഗങ്ങളെ വധിച്ചെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടത് ബിന്ദ ബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് മൂന്ന് മാസം മുൻപ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഹി മുഷ്താഹയെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായ സമേഹ് അൽ സിറാജ് സമി ഔദേ എന്നിവരെയും വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു വടക്കൻ ഗാസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് അവർ പറയുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ യഹിയാസിൻ വാർമ ഏറ്റവും അടുപ്പമുള്ളയാളാണ് ആളാണ് മുഷ്താഹ ഒക്ടോബർ ഏഴ് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളും കൂടിയാണിത് അതിനിടെ ഇറാനെതിരെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഏതു നിമിഷം പ്രതീക്ഷിക്കുന്ന ഒന്നാണ് പ്രത്യക്ഷ ആക്രമണത്തിന് മുതിർന്നില്ലെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണയും വ്യവസായങ്ങളെയും ഇസ്രയേൽ ലക്ഷ്യമിട്ടേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പുറപ്പെടുവിച്ച വീഡിയോ സന്ദേശം ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇസ്രയേൽ ചിന്തിച്ചേക്കുമെന്ന ശക്തമായ സൂചന നൽകുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ സജീവമാകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായി പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രയേലിന്റെ കയ്യിലായാലുള്ള അപകടം ചൂണ്ടിക്കാട്ടി അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാന്റെ നീക്കം സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി അമേരിക്കക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കി ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ ഷിയാസുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ചു നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യയും മറ്റും ഗൾഫ് രാജ്യങ്ങളും മറുവശത്തും ഇറാൻ പിന്തുണയുള്ള ഹിസ്പുളെ തീവ്രവാദ സംഘടനയായാണ് ഗൾഫ് രാജ്യങ്ങൾ കണക്കാക്കുന്നത് എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമെന്ന ആശയത്തിൽ എല്ലാവരും ഒരു ചേരിയിലാണ് അതായത് ഇസ്രായേൽ നിലപാടിന്റെ എതിർച്ചേരിയിൽ ഈ സാഹചര്യമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് ജീസീസിൽ ഉൾപ്പെട്ട ഖത്തറായിരുന്നു ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഖത്തറുമായി ഏറെ അടുപ്പമിടായിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രയേൽ വധിച്ചതിൽ കടുത്ത അതിർത്തിയിലാണ് ഖത്തർ ഇസ്ബുളയ്ക്കെതിരെ എന്ന പേരിൽ ഇസ്രായേൽ ഇപ്പോൾ ലബനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് അതേസമയം ഇറാൻ ഇസ്രായേലെ ആക്രമിച്ചത് ജി സി രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ആശങ്കയിലാർത്തുന്നുണ്ട് പശ്ചിമേഷ്യയിൽ ആകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയം അറബ് ലോകത്തിലുണ്ട് ഇതെല്ലാം മുൻനിർത്തിയുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത് ഖത്തറിൽ എത്തി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഫ്ഖിയാൻ സൗദിയുടെ വിദേശകാര്യ മന്ത്രിയുമായും ഖത്തർ അമീറുമായും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചതെങ്കിലും ഇസ്രയേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു എന്നാണ് പെസഫ്ഖ്യാന്റെ വാദം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ നഗരങ്ങൾക്ക് വലിയ നാശനഷ്ടം സൃഷ്ടിച്ചുവെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു ഇസ്രയേലിലെ തന്ത്രപ്രധാന സൈനിക താവളങ്ങളിൽ ഒന്നായ നെവാറ്റിൻ എയർബേസിൽ മിസൈൽ നാശം വിതച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് അതീവ സുരക്ഷാ മേഖലകളിൽ ഒന്നാണ് ബീർഷെബേയിലെ നെവാറ്റിൻ വ്യോമ താവളം ഇസ്രയേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാ വ്യോമ താവളങ്ങളിൽ ഒന്നും കൂടിയാണിത് ദക്ഷിണ ഇസ്രയേലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇറാൻ മിസൈലുകൾ നാശമതച്ചത് ആക്രമണത്തിനിരയായ സൈനിക കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വാർത്തകൾക്ക് ഇസ്രായേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇറാൻ മിസൈൽ വർഷത്തിൽ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ട താവളത്തിന്റെ മേൽക്കൂരയിൽ വലിയൊരു ദ്വാരം രൂപപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു റൺവേയോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് നാശനഷ്ടമുണ്ടായത് കെട്ടിടത്തിന് പരിസരത്ത് വലിയ തോതിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വ്യോമതാവളത്തിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ഐ ഡി എഫ് തയ്യാറായിട്ടില്ല ശേഷമുള്ള വ്യോമതാവളത്തിലെ ചിത്രം പ്രസിദ്ധീകരിക്കുന്നതിന് സൈന്യത്തിന്റെ നിയന്ത്രണമുണ്ടെന്നും വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനികമായ യുദ്ധ വിമാനങ്ങൾ നൊവാറ്റിൻ എയർബേസിൽ ഉണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ ഫൈവ് ലൈറ്റനിങ് ടു യുദ്ധ വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും അമേരിക്കയിലെ ലോക്ക്ഹീഡ് മാർട്ടിൻ കമ്പനി നിർമ്മിച്ച കരുത്തുറ്റ യുദ്ധവിമാനമായ സൂപ്പർ ഹെർകുലീസും ഇസ്രായേൽ നിർമ്മിത വിമാനമായ വിംഗ് ഓഫ് വിനും താവളത്തിലുണ്ടെന്നാണ് ഇസ്രയേൽ മാധ്യമമായ வாய் நெட் நியூஸ் ரிப்போர்ட் செய்தது